ഞാനിതൊന്നും അറിയാതെ വെറുതെ അവളോട് വഴക്കിട്ടു. എന്തിന്? അത് പിന്നെ ഡ്രൈവ് ചെയ്യണ്ടെന്ന് പറഞ്ഞതിന് വായി തോന്നിയതൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞു. ബെസ്റ്റ്. എടാ, ഇന്നത്തെ കാലത്ത് അവളെപ്പോലെ ഒരാൾ നിനക്ക് ഏതായാലും വേറെ കിട്ടില്ല. കൈവിട്ട് കളയല്ലേ? അതെനിക്കറിയാം സിദ്ധു, പക്ഷേ ദേഷ്യം വന്നപ്പോൾ ഒന്നും ഓർത്തില്ല. ഞാൻ അവളോട് സോറി പറഞ്ഞിട്ട് വരാം, നീ വെയിറ്റ് ചെയ്യ. ദൈവം വരുത്തുന്ന അപകടങ്ങൾ മനസ്സിലാക്കാം, പക്ഷെ അറിഞ്ഞുകൊണ്ട് അപകടത്തിലേക്ക് എടുത്തു ചാടിയിട്ട് വിധിയെ പഴിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അനുഭവം വന്നാലും ഈ മനുഷ്യൻ പഠിക്കില്ല എന്ന് വെച്ച പിന്നെ ഞാൻ എന്താ ചെയ്യാ? എനിക്കിത് തന്നെ പറഞ്ഞു. ഹലോ, താനെന്താ സ്വയം വർത്താനം പറയാണോ? എന്താ പോവാഞ്ഞത്? എവിടെന്ന് വെച്ചാ പോ, തനിയെ ഡ്രൈവ് ചെയ്ത് തന്നെ പോ. ബാക്കിയുള്ളവരുടെ ടെൻഷൻ ഇവിടെ ആർക്കും അറിയണ്ടല്ലോ. താനെന്തിനാ ഇങ്ങനെ ഇമോഷണൽ ആവുന്നത്? ഞാൻ പിന്നെ ഇമോഷണൽ ആവാതെ എന്ത് ചെയ്യും? അച്ഛമ്മയും സിദ്ധാർത്ഥും ഒക്കെ നിങ്ങളെ നോക്കാൻ എന്നെയല്ലേ ഏൽപ്പിച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും ആപത്തുണ്ടായ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? പ്ലീസ് കരയരുത്. പെൺകുട്ടികൾ കരയുന്നത് കണ്ടാ കണ്ടാ എനിക്കും കരച്ചിൽ വരും. ഓഹോ, അപ്പൊ നിങ്ങൾ കരയാതിരിക്കാൻ വേണ്ടി ഞാൻ എന്റെ സങ്കടം മറച്ചു വെക്കണം അല്ലേ? ആണുങ്ങളെല്ലാം ഇങ്ങനെ, അവനവന്റെ കാര്യം മാത്രം അവർക്ക് വലുത്. എന്നോട് കരയരുതെന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? അതിന് പ്രത്യേകിച്ച് ധൈര്യത്തിന്റെ ആവശ്യമുണ്ടോ? ഉണ്ട്, കാരണം എന്നെ നിരന്തരം കരയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളാ. എന്നിട്ട് കരയരുത് പോലും. ആയുധം കൊണ്ടാൽ നിലവിളിക്കരുതെന്ന് വേട്ടക്കാരൻ ഇരയോട് പറയുന്നത് പോലെയുണ്ട് നിങ്ങളുടെ സംസാരം. ഒന്ന് വഴക്ക് പറഞ്ഞു പോയതിന് എന്നും കരയിക്കാണെന്നൊക്കെ പറഞ്ഞാ എങ്ങനെ ശരിയാവും? ഒന്ന് വഴക്ക് പറഞ്ഞു പോലും? എന്തൊക്കെയാ നിങ്ങൾ പെങ്ങളുടെ മുമ്പിൽ വെച്ച് എന്നെ വിളിച്ച് പറഞ്ഞത്? ഞാൻ അമിത സ്വാതന്ത്ര്യം എടുത്തു അത്രേ. എന്ത് സ്വാതന്ത്ര്യം ഞാൻ എടുത്തത്? ഡോക്ടർ പറഞ്ഞതനുസരിച്ച് നിങ്ങളുടെ ഡ്രൈവിംഗ് തടഞ്ഞതാണോ നിങ്ങൾക്ക് അമിതമായി തോന്നിയത്? ആ സമയത്ത് എനിക്കതോ ഭ്രാന്ത് പിടിച്ചതുപോലെ ആയിരുന്നു. റിയലി സോറി. എന്നോട് സോറി ഒന്നും പറയണ്ട. ഞാൻ ഇനി അച്ഛമ്മയുടെ ഹോം നേഴ്സ് മാത്രം. നിങ്ങളുമായി എനിക്കിനി ഒരു ബന്ധവും ഇല്ല. അയ്യോ, അങ്ങനെ പറയരുത്. പറയും. അത്രയധികം നിങ്ങൾ എന്നെ ഇൻസൾട്ട് ചെയ്തു. നിങ്ങൾ എന്താ പറഞ്ഞത്? എന്റെ സൗന്ദര്യം കണ്ടിട്ടുള്ള ഇളക്കമാണ് നിങ്ങൾക്കെന്ന് ഞാൻ കരുതിയെന്നല്ലേ? കൂടുതൽ വാചകൊടിയൊന്നും വേണ്ട. നിങ്ങളുടെ ഇളക്കം ശരിക്കും കണ്ടവള ഞാൻ. പതുക്കെ ആരെങ്കിലും കേൾക്കും. കേൾക്കട്ടെ, മദ്യപിച്ച് ലെക്ക് കെട്ടാൽ നിങ്ങൾ എത്രമാത്രം ആഭാസനാകുമെന്ന് എല്ലാവരും അറിയട്ടെ. അതിന് ഞാൻ സോറി പറഞ്ഞല്ലോ. ഒക്കെ ചെയ്തു കൂട്ടിയിട്ട് സോറി പറഞ്ഞ എല്ലാം തീർന്നോ? തെറ്റ് ചെയ്യ, സോറി പറയാ, പിന്നെയും തെറ്റ് ചെയ്യ, സോറി പറയാ. മാപ്പ് പറയുന്നതിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ തെറ്റ് ചെയ്യാതിരിക്കല്ലേ വേണ്ടത്? പ്രത്യേകിച്ച് നിങ്ങളെ അങ്ങേയറ്റം സഹിച്ച് ഈ വീട്ടിൽ കഴിയുന്ന എന്നോട്. നീ എന്താ ഒരുമാതിരി വഴക്കാളി ഭാര്യമാരും ഭർത്താക്കന്മാരോട് സംസാരിക്കുന്ന പോലെ എന്നോട് പെരുമാറുന്നത്? അതെ, നീ എന്റെ ഹോം നേഴ്സും ആരാധികയും മാത്ര, അല്ലാതെ വൈഫല്ല. എനിക്കൊന്നും ആവണ്ട. ഇനി നിങ്ങളുടെ ഹോം നേഴ്സ് അല്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇതോടെ ആരാധനയെ നിർത്തി. നിങ്ങളുടെ പൊട്ട സിനിമകളൊന്നും ഇനി ഞാൻ കാണത്തൂല. എന്റെ സിനിമകളൊക്കെ പൊട്ടയാണെന്നോ? പെണ്ണുങ്ങളെ ചീത്ത വിളിക്കാനും ആരുല്ലാത്ത നേരം നോക്കി കേറി പിടിക്കാനും നടക്കുന്ന നിങ്ങളുടെ സിനിമകൾ എങ്ങനെ നന്നാവും? നീ ഹോം നേഴ്സും അല്ല, എന്റെ ഫാനും അല്ല, അഹങ്കാരിയാ. എങ്കിൽ നിങ്ങൾ നടനുമല്ല, കൊള്ളാവുന്ന മനുഷ്യനുമല്ല, വിവരമില്ലാത്തവനാ. വെറും വിവരമില്ലാത്തവൻ. നീ എന്താ പറഞ്ഞേ? എനിക്ക് നിങ്ങളോട് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി എന്നോട് ദേഷ്യപ്പെടാൻ വന്ന നിങ്ങൾ എന്നെ കയറി പിടിച്ച കാര്യം ഞാൻ അച്ഛമ്മയോട് പറയും. തിക്കാരി. അല്ലെങ്കിൽ വേണ്ട, ഇനി ഉടക്ക. ചിലപ്പോ അവളെന്നെ നാറ്റിക്കും. എടാ, ഒരു സോറി പറയാൻ പോയിട്ട് ഇത്രയും സമയമെടുത്തോ? സോറി പറയല്ല, അവളെ കാല് മടക്കി തൊഴിക്കാൻ വേണ്ടത്. സോറി പറയാൻ ചെന്ന എന്നെ അവള് കടിച്ചു ചേരാൻ വന്നടാ. ഇങ്ങനെയുണ്ടോ ലോകത്ത് പെണ്ണുങ്ങള്?
നാളെ ഞാൻ ഒരു കല്യാണം കഴിച്ചാ എന്റെ ഭാര്യ പോലും എന്നെ ഇങ്ങനെ ഫയർ ചെയ്യുന്ന എനിക്ക് തോന്നില്ല അഹങ്കാരത്തിന് കൈയും കാലും വെച്ചതാ അവള് ഇവളൊക്കെ കെട്ടുന്നവന്റെ ജീവിതം അതോ ഗതിയാണ് സിദ്ധു ആ കുടുംബം ഇവള് കുളം തോണ്ടും കാവ്യയെക്കുറിച്ച് മുൻപ് നീ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ പറഞ്ഞു ഒരു വഴക്കിട്ടപ്പോഴേക്കും അഭിപ്രായം മാറിയോ കൂടുതൽ അടുക്കുമ്പോഴല്ലേ ഓരോന്നിന്റെ തനി സ്വഭാവം അറിയാൻ പറ്റും ഇപ്പോഴാ ഈ സാധനത്തിന്റെ കഴുത്തിന് ചുറ്റും നാവാണെന്ന് ബോധ്യമായത് എന്തെങ്കിലും പറയാൻ അനുവദിക്കാതെയല്ലേ ചറ പറാന്ന് ചീത്ത വിളിക്കുന്നത് ഹേയ് കാവ്യ അങ്ങനെ മോശമായെന്നും സംസാരിക്കുന്നു എനിക്ക് തോന്നുന്നില്ല നിനക്ക് തോന്നില്ല കാരണം നിന്റെ അച്ഛമ്മയുടെ പെറ്റാണല്ലോ അവള് എവിടെ നടാ ഈ സാധനത്തിന് കിട്ടിയത് ഇനി എന്റെ ഹോം നേഴ്സ് അല്ല പോലും അച്ഛമ്മയെ മാത്രമേ നോക്കുള്ളൂ അച്ഛമ്മയെ അവൾ നോക്കണ്ടെന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചാ അവൾ എന്തു ചെയ്യും സ്വന്തം വീട്ടിൽ പോണ്ടി വരില്ലേ ഛേ നീ അങ്ങനെ കടുത്ത തീരുമാനമൊന്നും എടുക്കരുത് പാവം ജീവിച്ചു പോയിക്കോട്ടെ ജീവിക്കണമെന്ന ചിന്ത ആദ്യം വേണ്ടത് അവൾക്കാ ഈ വീട്ടിലെ ഉപ്പും ചോറും നിന്നോണ്ട് അവൾ പറയ എന്റെ സിനിമകളൊക്കെ പൊട്ടയാണെന്ന് ഞാനൊരു നടനോ മനുഷ്യനോ അല്ലത്രേ വെറും വിവരമില്ലാത്തവൻ മാത്രമാണ് അവൾ അങ്ങനെ പറഞ്ഞു പറഞ്ഞു എന്റെ മുഖത്ത് നോക്കി വിവരമില്ലാത്തവനെന്ന് വിളിച്ചു ഞാനൊന്ന് സംസാരിക്കാം കാവ്യയോട് എന്ത് സാഹചര്യത്തിലാ അവൾ നിന്നെ അങ്ങനെ വിളിച്ചതെന്ന് എനിക്കും അറിയണം അപ്പൊ സംസാരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാലും അവള് വല്ല കള്ളത്തരം പറഞ്ഞ അത് കേട്ടിട്ട് വന്ന് എന്നോട് ദേഷ്യപ്പെടരുത് അവള് നിന്നെ കുറിച്ച് എന്നോടെന്ത് കള്ളം പറയണ അല്ല ഇവറ്റകൾക്കൊക്കെ എന്തും പറയാലോ ഞാൻ അപമര്യാദയായിട്ട് പെരുമാറിയെന്ന് മറ്റോ പറഞ്ഞാലോ ഏയ് കാവ്യ അങ്ങനൊന്നും ഒരിക്കലും പറയില്ല പറഞ്ഞാലും നീ വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം ഒരു പായലുണ്ട് ഒരു പാത്രത്തിൽ ഉറങ്ങിയവരാണല്ലോ നമ്മള് അതങ്ങനെയല്ല തിരിച്ചാ പായലുറക്കവും പാത്രത്തിൽ ഊണും രണ്ടുമൊന്നെ ഞാനെന്തായാലും കാവ്യയോട് സംസാരിക്കട്ടെ സിദ്ധു അതെ നീ കൂടുതൽ ദേഷ്യപ്പെട്ട് അവളെ ഇവിടുന്ന് പറഞ്ഞേക്കൊന്നും വേണ്ട എന്നെ വിവരമില്ലാത്തവനെന്ന് വിളിച്ചതിന് സോറി പറഞ്ഞിട്ട് അവൾ ഇവിടെ നിന്നോട്ടെ എനിക്ക് വിരോധമൊന്നുമില്ല ശരി എടി നിന്റെ വിളച്ചിലൊന്ന് സിദ്ധുവിന്റെ അടുത്ത് നടക്കില്ല അവൻ നിന്നെ പൊളിച്ചടുക്കും ശിവാനിയുടെ മുമ്പിൽ വെച്ച് എന്നെ അത്രയധികം പറഞ്ഞതുകൊണ്ട് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാഞ്ഞത് എന്റെ വായി തോന്നിയതൊക്കെ ഞാനും വിളിച്ചു പറഞ്ഞു അവന് വിഷമമായി കാണും മോളെ എത്രയൊക്കെ ആയാലും നിന്നെ അവന് വലിയ ഇഷ്ടമാ അത് മറക്കരുത് നീ ആ ഇഷ്ടമുള്ളവർ വഴക്ക് പറയുമ്പോ എത്ര വേദനയ്ക്കൊന്ന് കണ്ണേട്ടിന് മനസ്സിലാക്കട്ടെ കാവ്യ ജീവിയോട് ദേഷ്യപ്പെട്ടോ കൂട്ടുകാരന് വേണ്ടി വക്കാലത്ത് പറയാൻ ഇറങ്ങിയതാണ് സിദ്ധാർത്ഥെങ്കിൽ അത് വേണ്ട അങ്ങേരുടെ പേര് പോലും എനിക്ക് കേൾക്കണ്ട അങ്ങേരോ ഇതുവരെ കേട്ടിട്ടില്ലാത്ത പ്രയോഗമാണല്ലോ അത് കാവ്യ അവനെ വിവരമില്ലാത്തവനും വിളിച്ചോ ആ വിളിച്ചു സ്വന്തം ആരോഗ്യസ്ഥിതി പോലും മനസ്സിലാക്കാതെ എന്നെ ചീത്തയും വിളിച്ച് കാറും കൊണ്ട് ഇറങ്ങാൻ നിന്നയാളെ വിവരമില്ലാത്തവനെന്നല്ലാതെ വേറെ എന്താ വിളിക്കേണ്ടത് ബുദ്ധിരാക്ഷസനെന്ന് വിളിക്കണോ അതൊന്നും വേണ്ട അവനോട് വെറുതെ വഴക്കിടാതിരുന്നാൽ മാത്രം മതി ഓഹോ അപ്പൊ ഞാനാണോ വഴക്കുണ്ടാക്കിയത് ശിവാനിയുടെ മുമ്പിൽ വെച്ച് ഞാൻ അങ്ങേരെയാണോ ചീത്ത വിളിച്ചത് അങ്ങനെയാണോ സിദ്ധാർത്ഥ് കരുതിയിരിക്കുന്നത് അവൻ ചീത്ത വിളിച്ചതിനൊക്കെ നല്ല മറുപടി കാവ്യ കൊടുത്തു കഴിഞ്ഞില്ലേ അതോടെ ആ പ്രശ്നം തീർന്നു ഇനി കോംപ്രമൈസ് ആവാം സിദ്ധു പറയുന്ന അതിന്റെ ശരി ഇനി അവനോടുള്ള പിണക്കം ഒത്തുതീർപ്പാക്കണം മോളെ അവനാകെ ടെൻഷനാ വിവരമില്ലാത്തവനെന്ന് കാവ്യ വിളിച്ചതാ അവന്റെ ഏറ്റവും വലിയ പ്രശ്നം കാവ്യ ചെന്നൊരു സോറി പറഞ്ഞ ഒക്കെ സോൾവ് ആവും ഞാൻ സോറി പറയാനോ അങ്ങനെ അവൻ പറഞ്ഞത് ഞാൻ എന്തിന് സോറി പറയണം തെറ്റ് ചെയ്തത് എന്നോടാണ് എന്നിട്ട് ഞാൻ അങ്ങോട്ട് ചെന്ന് മാപ്പ് പറയണോന്ന് പറഞ്ഞാൽ അത് എവിടുത്തെ ന്യായമാ ആ കാര്യത്തിൽ ഞാൻ കാവ്യമോൾക്കൊപ്പോ ഇവള് മാപ്പ് പറയേണ്ട കാര്യമൊന്നുമില്ല കാവ്യ വഴക്ക് പറഞ്ഞതിൽ അവന് ഭയങ്കര ദേഷ്യമുണ്ട് സോറി പറയാതെ അവൻ കോംപ്രമൈസിന് തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല വേണ്ട കോംപ്രമൈസ് ആവണോന്ന് ഇവിടെ ആർക്കാ നിർബന്ധം ഞാൻ വൈഫല്ലാന്ന് അങ്ങേരന്റെ മുഖത്ത് നോക്കി പറഞ്ഞു ആ മനുഷ്യനറിയില്ലെങ്കിലും എനിക്കറിയാലോ ഞാൻ ഭാര്യയാണെന്നും എന്റെ വയറ്റിൽ അങ്ങേരുടെ കുഞ്ഞു കിടപ്പുണ്ടെന്നും ക്ഷമിക്കുന്നതിനും സഹിക്കുന്നതിനും ഒക്കെ ഒരു പരിധിയുണ്ട് അതെല്ലാം കടന്നു നിൽക്കുവോ ഞാൻ അനുഭവിച്ച പലതും എനിക്ക് നിങ്ങളോട് പറയാൻ പോലും കഴിയില്ല
രണ്ടാളും ഇങ്ങനെ വാശി പിടിച്ച പ്രശ്നം കൂടുതൽ വഷളാവൂല ചമ്മേ നീ വിഷമിക്കണ്ട സിദ്ധു ഇത്തരം സൗന്ദര്യ പിണക്കങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന നല്ലതാ മുമ്പും ഇതുപോലെ എത്ര വഴക്കുകൾക്ക് ശേഷമാ രണ്ടും കൂടെ പിരിയാൻ വയ്യാത്ത വിധം അടുത്തെന്ന് നിനക്കറിയില്ലേ സിദ്ധു എല്ലാത്തിനും സാക്ഷിയായി അച്ഛമ്മ ഓരോ പിണക്കങ്ങളും പിന്നവരെ കൂടുതൽ അടുപ്പത്തിലാക്കിക്കൊണ്ടിരുന്നു അതുപോലെ ഈ വഴക്കിനെയും അച്ഛമ്മ കണ്ടിട്ടുണ്ട് പക്ഷേ കാവ്യമോൾക്ക് വിഷമം തോന്നുന്ന എന്തോ ഒരു പെരുമാറ്റമോ വാക്കോ കണ്ണന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഇന്നലെ രാത്രി മുതൽ അതിന്റെ ഒരു വിഷമം അവളുടെ മുഖത്തെ അങ്ങ് കാണുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചിട്ട് ഒന്നും പറയുന്നില്ല ഞാൻ ജീവിതം ചോദിച്ചു നോക്കാച്ചമേ ആ ശരി സോറി പറയാൻ ഇങ്ങോട്ട് വരട്ടെ എന്നോട് പറഞ്ഞതിനൊക്കെ പത്തിരട്ടിയായിട്ട് തിരിച്ചു പറഞ്ഞു ജീവ എവിടെ അവള് ഓ എന്നെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം മാറി നിൽക്കായിരിക്കും അല്ലേ വിളിക്കാം അവളെ അവളുടെ ഒരു സോറി നിന്നോട് സോറി പറയാൻ കാവ്യ തയ്യാറല്ല ജീവ തയ്യാറല്ലെന്നോ അതെ അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നാ പറയുന്നത് അങ്ങനെ അവള് പറഞ്ഞു ഇത്രയും പഠിച്ചൊരു കള്ളി ഈ ലോകത്ത് വേറെ ഉണ്ടാവില്ല അവളെ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും പെരുമാറ്റം ഇന്നലെ നിന്റെ ഭാഗത്തു നിന്നുണ്ടായോ പെരുമാറ്റം എന്ത് പെരുമാറ്റം അവള് വല്ല കള്ളത്തരോ നിന്നോട് പറഞ്ഞു അവളൊന്നും പറഞ്ഞില്ല പക്ഷെ ഇന്നലെ മുതൽ അവൾക്ക് നല്ല വിഷമമുണ്ടെന്ന് അച്ഛമ്മ പറഞ്ഞു നിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ച ഉണ്ടായോ എന്ന് ഞാൻ ചോദിച്ചേ ഉള്ളൂ എന്ത് വീഴ്ച I am a perfect gentleman. ശരി നിനക്ക് പുറത്തു പോകണമെന്നല്ലേ പറഞ്ഞേ വാ നിന്റെ ആവശ്യം കഴിഞ്ഞ് എനിക്ക് ഓഫീസിൽ പോകേണ്ടതാ ഇന്നിനൊരു മൂടില്ല നീ പോയ്ക്കോ ശരി ഇപ്പൊ അവള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിളിക്കാൻ വരും ഒരു പണി ഞാൻ അവൾക്ക് കൊടുക്കുന്നുണ്ട് എടാ നീ അങ്ങോട്ട് കയറി വഴക്കുണ്ടാക്കരുത് ജോലി വേണ്ടെന്ന് വെച്ച് പോയാ നഷ്ടം നമുക്ക ശരി നീ ചെല്ല വാ മോളെ കാവ്യ ഈ വിവരമില്ലാത്തവൻ ആരാണെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാം സാറേ കഴിക്കാൻ വരാൻ പറഞ്ഞു ആ ഭക്ഷണം മുഴുവൻ അവളുടെ തലയിൽ വെച്ച് കെട്ടിക്കോളാൻ പറ ആരുടെ നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടില്ലേ അവളുടെ അയ്യോ അച്ഛമ്മയോട് അങ്ങനെയൊക്കെ പറയാൻ എനിക്ക് പേടിയാ അച്ഛമ്മയോ അതെ സാറിനെ വിളിക്കാൻ പറഞ്ഞു വിട്ടതാ അച്ഛമ്മയാ ഞാൻ അങ്ങനെ പറയണോ സാറേ ഞാൻ കഴിക്കുന്നില്ലെന്ന് മാത്രം പറഞ്ഞോ ശരി എന്നെ വിളിക്കാൻ പോലും അവക്ക് വയ്യ ഇന്ന് ഞാൻ ചായ കുടിച്ചിട്ടില്ല എണ്ണ തേച്ചിട്ടില്ല നെയ് സേവിച്ചിട്ടില്ല ഞാൻ എങ്ങനെയായ അവക്കെന്താ അഹങ്കാരി മോളെ ജോലിക്കാരി വിളിച്ചിട്ട് കണ്ണന് ആഹാരം കഴിക്കാൻ വന്നില്ല വിശക്കുമ്പോ താനേ വന്നോളൂ അച്ഛമ്മ നമുക്ക് അങ്ങനെ കരുതാൻ പറ്റൂ മരുന്നുകളൊക്കെ കഴിക്കേണ്ടതല്ലേ എങ്കി അച്ഛമ്മ ചെന്ന വിളിക്ക ഞാൻ വിളിച്ച അവൻ വരില്ല നീ വിളിക്കണമെന്നാവും മനസ്സിലിരിപ്പ് ചെല്ലുമോളെ അവൻ മരുന്ന് കഴിക്കണ്ടേ നമ്മുടെ കൂടെ ആവശ്യമല്ലേ ചെല്ല നിന്റെ വാശിയൊക്കെ ഇത്രയൊക്കെ ഉള്ളെന്ന് അച്ഛമ്മയ്ക്ക് അറിയാൻ മോളെ
എന്തെങ്കിലും കഴിക്കാൻ വരും. ആര്? മുഖം കൊണ്ട് ഗോഷ്ടി കാണിക്കാതെ നീ ആരെ വിളിച്ചെന്ന് പറ. സാറിനെ. അല്ല, നിന്റെ സാറിനെ അല്ല നീ വിളിച്ചത്. ഒരു നടനോ നല്ല മനുഷ്യനോ അല്ലാത്ത വിവരമില്ലാത്തവനെ, വെറും വിവരമില്ലാത്തവനെയാ നീ വിളിച്ചത്. എന്നെ അഹങ്കാരി എന്ന് വിളിച്ചിട്ടല്ലേ ഞാൻ തിരിച്ചങ്ങനെ വിളിച്ചത്. നിന്നെ വിളിച്ചതേ നിന്റെ അഹങ്കാരം കാരണമാ, പകരം നീ എന്നെ വിളിച്ചത് ഒട്ടും ശരിയായില്ല. ഞാൻ വഴക്കുണ്ടാക്കാനല്ല വന്നത്. സാർ ആഹാരം കഴിക്കാൻ വരണം. എന്നെ വിവരമില്ലാത്തവനെന്ന് വിളിച്ചതിന് മാപ്പ് ചോദിക്കാതെ ഞാൻ ആഹാരം കഴിക്കില്ല. ഞാൻ ആരോടും മാപ്പ് ചോദിക്കില്ല. അതും പ്രതീക്ഷിച്ചിരുന്ന സാർ പട്ടിണി കിടക്കേ ഉള്ളൂ. ധിക്കാരി, നിനക്ക് ഈഗോയാണ്, ഒടുക്കത്തെ ഈഗോ. അയ്യടാ, തീരെ ഈഗോ ഇല്ലാത്ത ഒരാള്. നിങ്ങളുടെ തല നിറച്ചു ഈഗോയാ. കുറെ നേരമായി നീ എന്നെ നിങ്ങളെന്ന് വിളിക്കാൻ തുടങ്ങിട്ട്. ആദ്യം മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പഠിക്കും. എന്നെ നീ എന്ന് വിളിക്കുന്ന നിങ്ങളെ ഞാൻ നിങ്ങളെന്നല്ലേ വിളിക്കുന്നുള്ളൂ. എന്റെ ശരിക്കുള്ള സ്വഭാവം വെച്ച് നീ എന്ന് എന്നെ തിരിച്ചും വിളിക്കേണ്ടതാ. പിന്നെ അഹങ്കാര വർത്താനം, നിന്നെ ഞാൻ ഇന്നൊരു പാഠം പഠിപ്പിക്കും. ഓഹോ, എവിടെ ഇരുന്നാ പഠിപ്പിക്കുന്നേ എന്ന് പറഞ്ഞാ മതി, ഞാൻ വന്ന് നിന്ന് തന്നോളാം. എന്താ പിള്ളാരെ ഇത്, എന്തിനാ ഇങ്ങനെ പരസ്പരം വഴക്കിടുന്നത്? അച്ചമ്മ ഇവക്ക് ഈ സ്വാതന്ത്ര്യം കൊടുത്ത് വഷളാക്കിയത്. ഇവളെ ശാസിക്കാനുള്ള അധികാരവും അവകാശവും അച്ചമ്മക്കില്ലേ? അത് ചെയ്യാത്തതുകൊണ്ടാ ഇവളിപ്പൊ നമ്മളെ ശാസിക്കുന്നത്. അതിനിവള് ഇതുവരെ എന്നോട് വഴക്കുണ്ടാക്കിയിട്ടില്ലല്ലോ. ആ കേടും കൂടെ തീർത്ത് എന്നെ വഴക്ക് പറയുന്നുണ്ടല്ലോ, അതുപോലെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്നെ വഴക്ക് പറയുന്നത് അച്ചമ്മയെ വഴക്ക് പറയുന്നതിന് തുല്യമാ. അതുകൊണ്ട് മര്യാദക്ക് മാപ്പ് പറയുന്ന നിനക്ക് നല്ലത്. സാറിനെ വിവരമില്ലാത്തവനെന്ന് വിളിച്ചത് സാർ വിവരമില്ലായ്മ കാണിച്ചിട്ടാണ്. സാറിനെ വിവരമില്ലാത്തവനെന്ന് വിളിച്ചത് സാർ വിവരമില്ലായ്മ കാണിച്ചിട്ടാണ്. വല്ലയിടത്തും ചെന്ന് തലപെരുത്ത് ബോധം കെട്ട് വീണിരുന്നെങ്കിൽ ആര് സമാധാനം പറയുമായിരുന്നു? അല്പമെങ്കിലും ബുദ്ധിയും ബോധവും ഉണ്ടായിരുന്നെങ്കിൽ സാർ ഇവിടുന്ന് ഒറ്റയ്ക്ക് പുറത്തു പോവാൻ ശ്രമിക്കുമായിരുന്നോ? ഇവിടെ ചൊറിയുന്ന വർത്തമാനം കേട്ടില്ല അച്ഛമ്മ. ഇവിടെ പറയുന്നതിൽ എന്താ കണ്ണാ തെറ്റ്? വിവരമില്ലായ്മയല്ലേ നീ കാണിച്ചത് അച്ഛമ്മ? കണ്ടോ, സാറിന്റെ അച്ഛമ്മയായിട്ട് പോലും അച്ഛമ്മയ്ക്ക് വിവരമുണ്ട്. അഹങ്കാരി, പിന്നെയും കളിയാക്കുന്നു. ഇവളുടെ തല തല്ലി പൊളിക്കാ വേണ്ടത്. തല തല്ലി പൊളിക്കാൻ ഇങ്ങോട്ട് വാ, ഞാൻ കൈയും കെട്ടി നോക്കി നിന്ന് തരുമെന്ന് വിചാരിക്കണ്ട. ഓഹോ, അത്രക്കായോ? എങ്കിൽ കാണിച്ചു തരാം. കണ്ണ, സാഹസം ഒന്നും വേണ്ട, ഞാനല്ലേ പറയുന്നത്. അച്ഛമ്മ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം ഞാൻ നിന്നെ വെറുതെ വിട്ടിരിക്കുന്നു. പക്ഷെ നീ ഒന്ന് ഓർത്തോ, എന്നോട് സോറി പറയാതെ ഞാൻ ആഹാരവും മരുന്നും ഒന്നും കഴിക്കില്ല. പട്ടിണി കിടന്ന് ചികിത്സ കിട്ടാതെ മരിക്കട്ടെ ഞാൻ. സൗന്ദര്യപ്പിണക്കൻ രസകരമാണെങ്കിലും ഒരു കാര്യം ഓർക്കണം, നിരന്തരം വഴക്കുണ്ടാക്കാൻ നിങ്ങൾ വെറും കുട്ടികളല്ല. എന്നും സന്തോഷത്തോടെ ഇരിക്കാൻ മനസ്സുമുണ്ടെങ്കിലും കുട്ടികളാവുന്നതല്ലേ അച്ഛമ്മ നല്ലത്. അമ്മേ, അമ്മ അറിഞ്ഞോ? ഈശ്വര മഠത്തിൽ വലിയൊരു തമ്മിലടി നടക്ക. തമ്മിലടിയോ? അതെ, ഏട്ടനും ഏട്ടന്റെ പ്രിയപ്പെട്ട ഹോം നേഴ്സും തമ്മിൽ. ഇന്നലെ വരെ അടയും ചക്കരയും പോലെ ആയിരുന്നവര് ഇന്ന് വെട്ടാൻ നിൽക്കുന്ന പോത്തുകളായി മാറിയിരിക്കുക. നന്നായി, ഇനി ഒരിക്കലും അവർ തമ്മിൽ ചേരരുത്. ഈ അവസരം മുതലെടുത്ത് എങ്ങനെയെങ്കിലും കാവ്യ ഇവിടുന്ന് പുറത്താക്കണം. അതെനിക്ക് അറിഞ്ഞൂടെ. അമ്മ നോക്കിക്കോ, ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് ഏട്ടൻ അവളെ ഇവിടുന്ന് പറഞ്ഞു വിടും. അതിനെന്താ വേണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും പണി തുടങ്ങിക്കോ മോളെ, എന്ത് സഹായത്തിനും ഈ അമ്മ കൂടെയുണ്ട്. രാത്രിയിലും ഒന്നും കഴിച്ചില്ല.
ഏട്ടനെ അവളെ ശരിക്കും കഷ്ടപ്പെടുത്തുവല്ലേ. ആരെ? ആ ഹോംനാസ്. കുടിക്കാൻ വെള്ളം പോലും എടുത്തു വെച്ചിട്ടില്ലല്ലോ അവള്. ഏട്ടനും അച്ഛമ്മയും ഒക്കെ എന്തിനാ അവളെ പിന്നെയും പിന്നെ ആശ്രയിക്കുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. വേറെ ഹോംനാസിനെ കിട്ടഞ്ഞിട്ടാണോ? അല്ലല്ലോ. കിട്ടും, എന്നാലും ഒരെന്നാലും ഇല്ല ഏട്ടാ. ഏട്ടന്റെ കാര്യങ്ങൾ ഇവളെക്കാളും നന്നായി അന്വേഷിക്കുന്നവരെ കിട്ടും. ഏട്ടൻ പറയുന്ന ഏത് ജോലിയും ചെയ്യും, ഒരു എതിർപ്പും പറയാതെ. അതൊക്കെ ശരിയായിരിക്കും, പക്ഷേ ഇവളെ പോലെ ഇവള് മാത്രമേ ഉള്ളൂ ശിവാനി. ഇവള് എന്നിൽ നടത്തുന്ന ആയുർവേദ ചികിത്സ എന്നിൽ എത്രത്തോളം മാറ്റങ്ങൾ ഉണ്ടാക്കിയെന്ന് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. തളർന്നു വീണ അച്ഛമ്മയെ എഴുന്നേൽപ്പിച്ച് നടത്തിയതും കാവ്യല്ലേ. അതുകൊണ്ട് കാവ്യയെ പറഞ്ഞുവിടാനൊന്നും എനിക്ക് ഉദ്ദേശമില്ല. അവളെ പോലെ മറ്റൊരാളെ കിട്ടില്ല, അത് സിദ്ധുവും പറഞ്ഞു. തൊലി വെളുപ്പുള്ള പെണ്ണുങ്ങളെ കാണുമ്പോ സിദ്ധുവിന് ഇപ്പൊ അങ്ങനെ ഒരു ഇളക്കമൊക്കെ ഉണ്ട്. ഏട്ടനും അതിനെ സപ്പോർട്ട് ചെയ്യാണോ? നീ സിദ്ധുവിനെ കുറിച്ച് അങ്ങനെ കരുതരുത്. അവന്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ മോളെ. അതുപോലെ കാവ്യ നല്ല കുട്ടിയ. അവൾ എന്നെ കാറെടുക്കുന്നതിൽ നിന്ന് തടഞ്ഞത് എനിക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിച്ചിട്ടാണെന്നും എനിക്കറിയാം. പിന്നെന്തിനാ ഏട്ടൻ അവളോട് വഴക്കിട്ടത്? അവളുടെ അടിമയായി ജീവിക്കാൻ പാടില്ലായിരുന്നോ? അടിമയോ? ഞാനോ? അവക്കൊരു പൊടി അഹങ്കാരമുണ്ട്, അതങ്ങ് തീർത്തു കൊടുത്താ അവള് നല്ല കുട്ടിയാവും. ആ അഹങ്കാരം തീർത്ത് അവളെ കൊണ്ട് ഞാൻ എന്നോട് സോറി പറയും, അതോടെ എന്റെ വാശി തീരും. പിന്നെ ഞാൻ അവളുടെ അല്ല, അവൾ എന്റെ അടിമയായി ഇവിടെ ജീവിക്കും. നീ കണ്ടോ നടന്നാ തന്നെ. ഇനിയും തലയിലെടുത്ത് വയ്ക്കാനാ ഭാവമെങ്കിൽ അവളെ ഏട്ടന്റെ തലയിലെ അമ്യൂസ്മെന്റ് പാർക്ക് പണിയും. നിനക്ക് അവളോടുള്ള വെറുപ്പ് എനിക്കറിയാം, ഒന്ന് ക്ഷമിക്കും മോളെ. നാളെ അവള് നിന്നെ റെസ്പെക്ട് ചെയ്ത് ഇവിടെ കഴിയും. എത്ര കൊണ്ടാലും ഏട്ടൻ പഠിക്കില്ല. അയ്യോ, വയറ് കത്തുന്നല്ലോ. ആരും അറിയാതെ എന്തെങ്കിലും എടുത്ത് കഴിച്ചാലോ? വിധി കരുതി വെച്ചത് ഇതാണ്. മണിമുകിലായി പറന്നുയർന്നും പുതുമഴ പോലെ പെയ്തിറങ്ങിയും ഈ അനുരാഗ മന്ദഹാസം ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് പ്രണയമായി പടരുകയാണ്.